മറ്റൊരു വലിയ അത്ഭുതം ഖുർആൻ പറഞ്ഞത് ഫ്ലൈറ്റുകളെ സംബന്ധിച്ചാണ്. ഫ്ലൈറ്റിനെ കുറിച്ച് അതെങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ. ഒന്ന് സൂറത്തു തബാറക്കിയിലല്ലേ, അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതി വയഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. ശരിയല്ലേ. ഇനി സൂറത്തു നഹ്ലിലേക്ക് വരാം. അവലം യറൗ ഇല ത്വൈരി മുസഖ്ഖറാതി ഫീ ജൗവി സമാ അവലം യറൗ ഇല ത്വൈരി മുസഖ്ഖറാതി ഫീ ജൗവി സമാ മാ യുംസികുഹുന്ന ഇല്ല അല്ലാഹ് ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ. ത്വൈർ എന്ന് പറഞ്ഞാൽ പറക്കുന്നവ, പക്ഷി എന്ന് പറയാം. കൈറ്റിന് ത്വൈർ എന്ന് പറയും, ത്വയ്യാറ എന്ന് പറയും. ഫ്ലൈറ്റിന് ത്വൈറ എന്ന് പറയും. ത്വാറ യതീറു, പറക്കുന്നതൊക്കെ ത്വൈറാണ്. അല്ലാഹ് ചോദിക്കാൻ, അവലം യറൗ, നിങ്ങൾ കാണുന്നില്ലേ, ഇല ത്വൈരി ഫൗഖഹും, നിങ്ങളുടെ മീതെ പറക്കുന്നവയെ കാണുന്നില്ലേ. ഏതാണ്? പക്ഷികൾ. നിങ്ങളുടെ മീതെ സ്വാഫാതിയും, ചിറകുകൾ വിടർത്തിയിട്ടും ചിറകുകൾ കൂട്ടിപ്പിടിച്ചും പറക്കുന്നവയെ കാണുന്നില്ലേ. മായും ശിഖുഹുന്ന ഇല്ല റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവല്ലാതെ മറ്റാരുമല്ല പക്ഷികൾക്ക് പറക്കാൻ സഹായിച്ചത്. കാരുണ്യവാൻ, കരുണ ചെയ്യണമെങ്കിൽ ജീവനുള്ള സാധനത്തിനോടാ കരുണ ചെയ്യ. അപ്പോഴല്ലേ കാരുണ്യം എന്ന് പറയുള്ളൂ. ജീവനുള്ളതിനോടാണ് കരുണ ചെയ്യ. റഹ്മത്ത് ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. മായും ശിഖുഹുന്ന ഇല്ല റഹ്മാൻ, കാരുണ്യവാനാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ശൈഇം ബസീർ, എല്ലാം കാണുന്നവനാണ് അല്ലാഹു. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു ഖുർആനിൽ ആവർത്തനങ്ങൾ ചെയ്യില്ല. ഖുർആനുകൾ ആവർത്തനമില്ലെന്നാണ്, ആവർത്തനമില്ല, ആവർത്തനമില്ല. തോന്നും നമുക്ക് ആവർത്തനാണോ? മൂസ നബി അലൈഹി സ്സലാമിന്റെ ചരിത്രം 82 പ്രാവശ്യം അല്ലാഹു ആവർത്തിച്ചിട്ടുണ്ട്. മൂസ നബിയുടെ ചരിത്രം ഓരോന്ന് പറയുമ്പോഴും പുതിയ ആശയമാണ്, ആവർത്തനം വരില്ല. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, അത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്നു. ഇതാണ് വിഷയം. ഇതേ ആശയം സൂറത്തുൻ നഹ്ലിൽ എന്താ അല്ലാഹു അവിടെ പറയുന്നത്? അവലം യറൗ ഇല ത്വൈരി, അവര് പറക്കുന്നവയെ നോക്കുന്നില്ലേ, കാണുന്നില്ലേ. ഫൗഖഹുന്ന് പറഞ്ഞോ അവരുടെ മീതെ? ഇല്ല. സ്വാഫാതിൻ വയഖബിലന്നുണ്ടോ? അതുമില്ല. മുസഖറാതിൻ ഫീ ജൗവി സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. മുസഖറാതിൻ കൺട്രോൾ ചെയ്യപ്പെട്ടത്, കൺട്രോൾ ചെയ്യപ്പെട്ട തസ്ഖീർ. എന്നല്ലാഹു ചൊല്ലാൻ പഠിപ്പിച്ചത് വാഹനം കയറുമ്പോഴാണ് അല്ലേ. സുബ്ഹാനല്ലദി സഖ്ഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്റിനീൻ. സുബ്ഹാന സഖ്ഖറ ലനാ അല്ലദി സഖ്ഖറ ലനാ, ഞങ്ങൾക്ക് വാഹനമായി ഉപയോഗിക്കാൻ ഒതുക്കി തന്ന പടച്ചവനെ. ഇനി നോക്കുക, അവലം യറൗ ഇല ത്വൈരി, ഇത് ഫ്ലൈറ്റിനെ കുറിച്ചാണെന്നാ പറയുന്നത്. അവലം യറൗ ഇല ത്വൈരി, പറക്കുന്നവ അവരെ കാണുന്നില്ലേ. മുസഖറാതിൻ ഫീ ജൗവി സമാ, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ കൺട്രോൾ ചെയ്യപ്പെട്ടത്, റഡാർ സംവിധാനങ്ങൾ കൊണ്ടും അല്ലാതെയും കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവ. ചിറക് വിടർത്തി കൂട്ടിയെന്നല്ല, മുസഖറാതിൻ, റഡാർ സംവിധാനത്തിന്റെ കണക്ഷൻ വിട്ടുപോയാൽ ഫ്ലൈറ്റുകൾ വഴിതെറ്റിപ്പോകും, ലാൻഡ് ചെയ്യാൻ പറ്റൂല. തസ്ഖീർ ചെയ്യപ്പെട്ട് മനുഷ്യർക്ക് സുബ്ഹാനല്ലദി സഖറ ലന എന്ന് ചൊല്ലാൻ പറ്റുന്ന രീതിയിൽ ആകാശത്ത് കൺട്രോൾ ചെയ്യപ്പെട്ട് പറക്കുന്നവയെ കാണുന്നില്ലേ. മായും സിഖുഹുന്ന, അവയെ പിടിച്ചു നിർത്തുന്നത് ഇല്ല റഹ്മാൻ അല്ല. ഇവിടെ പറഞ്ഞത് എന്താ? ഇല്ലല്ലാഹ്,
അല്ലാഹു ആണ് ആ പറവകളെ പിടിച്ചു നിർത്തുന്നത്. അല്ലാ എന്ന് പറഞ്ഞാൽ ജീവനുള്ളതിനും ഇല്ലാത്തതിനെയും പറയുമ്പോഴാ അല്ലാ എന്ന് പ്രയോഗിക്കാം. ജീവനുള്ളതിനോട് പറയുമ്പോഴാ റഹ്മാൻ, കാരുണ്യവാൻ. പറവകൾ ജീവികളാണ്, അവരോട് കാരുണ്യവാനാ അവരെ പിടിച്ചു നിർത്തുന്നത്. ആകാശത്ത് പറക്കുന്ന, പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന, റഡാറ് കൊണ്ട് സംവിധാനിക്കപ്പെട്ട, കൺട്രോൾ ചെയ്യപ്പെട്ട പൈലറ്റ്ലെസ് വിമാനങ്ങളുണ്ട്. വിമാനം അലൂമിനിയമാണ്, ഇരുമ്പാണ്, മറ്റു ലോഹങ്ങളാണ്. മനുഷ്യന്മാരകത്തുണ്ടായിട്ടും ഇല്ലാതെയും പറക്കുന്ന വിമാനങ്ങളുണ്ട്. ഈ ഇരുമ്പിൻ കഷ്ണങ്ങളെ, അലൂമിനിയം കഷ്ണങ്ങളെ ആകാശത്ത് പിടിച്ചു നിർത്തുന്നത് അവനാണ്. അതിന്റെ ഉള്ളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരെ സംരക്ഷിക്കുന്നതും അല്ലാഹുവാണ്. ഈ രണ്ടും ഉൾക്കൊള്ളിക്കാനാണ് റഹ്മാൻ എന്ന് പറയാതെ അല്ലാഹ് എന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, ഇത് അത്ഭുതമാണെന്നും കൂടെ പറയുന്നു അല്ലാഹു. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യുഅ്മിനൂൻ. ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അല്ലാഹുവിനെ പറ്റി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ഇനിയിപ്പോ ഫ്ലൈറ്റ് മനസ്സിലാക്കാതെ അർത്ഥം വെച്ചാൽ ഇത് പറവാന്ന് അർത്ഥം വെക്കാം, ബേർഡ്സ് അർത്ഥം വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് വിമാനത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. ഇങ്ങനെ പറക്കുന്നവയുണ്ട്, ആകാശത്തിന്റെ മണ്ഡലങ്ങളിൽ. പക്ഷിയെ പറ്റി പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? സൂറത്ത് തബാറക്കയിൽ നിങ്ങളുടെ തലന്റെ മീതെ ആ ഇവർ പറക്കുന്നത്. പക്ഷികൾ അങ്ങനെയല്ലേ പറക്കുന്നത്? നിങ്ങളുടെ തലന്റെ മീതെ. വിമാനത്തെ പറ്റി പറഞ്ഞു, ഭൂമിയിൽ നിന്ന് 40,000-50,000 അടി ഉയരത്തിൽ ആ ഫ്ലൈറ്റ് പറക്കുന്നത്. 40,000 feet, 35,000 feet, 60,000 feet ഹൈറ്റിലാ പറക്കുന്നത്. ഇങ്ങനെയൊക്കെ സംവിധാനിച്ച പടച്ചവനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? 20-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്, 21-ാം നൂറ്റാണ്ടിനോട് ഖുർആൻ സംസാരിക്കുകയാണ്. ഇങ്ങനെ നോക്കിയാൽ അത്ഭുതങ്ങളുടെ കലവറകളാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ. ഈ കലാം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് അത്ഭുതങ്ങൾ ഇനി പറയാൻ പോവാണ്.